യെസ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോണുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ഫീസും കാര്യങ്ങളും, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. നമുക്ക് മിനിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 1 ലക്ഷം രൂപയും മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 40 ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ് ബാങ്കിൽ. 12 മാസം തൊട്ട് 60 മാസം വരെ ആയിരിക്കും ഇതിൻ്റെ തിരിച്ചടവ് കാലാവധി അവർ തരുന്നത്. 10.99% തൊട്ടായിരിക്കും നമ്മുടെ ഈ പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ലോണിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് എത്ര ദിവസം എടുക്കുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്ന, യെസ് ബാങ്ക് പറയുന്ന, ആപ്ലിക്കേഷൻ സബ്മിഷൻ കഴിഞ്ഞാൽ വിത്തിൻ 5 ഡേയ്സിനുള്ളിൽ അവർ ഡിസിഷൻ നമ്മളെ അറിയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് തന്നെയുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുക എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. ഇനി നമുക്ക് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സിവിൽ സ്കോർ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 750 ആണ് വരുന്നത്. ഇൻകം എന്ന് പറയുന്നത് 25,000 ആണ്. പിന്നെ 18,000 ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 25,000 അവർ മിനിമം സാലറി ആയിട്ട് കൂട്ടുന്നത്. അതേപോലെ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കണം. അതേപോലെ ഡോക്യുമെൻറ്റ്സ് വേണ്ടത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് ആയ പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനെയുള്ള ഡോക്യുമെൻ്റ്, നമ്മുടെ പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി ബില്ല്, ഗ്യാസ് ബില്ല് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ പാൻ കാർഡും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സാലറീഡ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടത്. അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യണം. ആ റിട്ടേൺ ചെയ്യുന്ന എമൗണ്ടും കാര്യങ്ങളൊക്കെ സെൽഫ് എംപ്ലോയ്ഡ്സിന് നമ്മുടെ വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് നിങ്ങളൊന്ന് ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ അതേപോലെ അവർക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്, അവരുടെ ഒരു പ്രൊഫൈൽ പോലെ, കസ്റ്റമറുടെ ഒരു പ്രൊഫൈൽ പോലെ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആ ബാങ്ക് ആ സമയത്ത് ചോദിക്കുന്നതായിരിക്കും ഏത് ഡോക്യുമെൻ്റ് ആണ് വേറെ വേണ്ടതെന്ന്. അപ്പോൾ സെൽഫ് എംപ്ലോയ്ഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വേണ്ടത് പ്രൂഫ് ഓഫ് ഇൻകം ആണ്, അതായത് നമ്മുടെ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻ്റ് ആണ്, അതായത് നിങ്ങൾ ആ കമ്പനിയിൽ ഇത്രയും കാലം അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത്രയും കാലം വർക്ക് ചെയ്യണം, വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിനുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. അത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പീരീഡൊക്കെ ആ ലെറ്ററിൽ, കമ്പനിയുടെ ലെറ്റർ പേരിൽ എംപ്ലോയ്മെൻറ്റ് പീരീഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു ലെറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത്രയാണ് നമുക്ക് പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന കാറ്റഗറിയിൽ വേണ്ടത്. പിന്നെ പ്രോസസ്സിംഗ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് 2.5% സ്റ്റാർട്ടിങ് വരുന്നത്. അതേപോലെ നമുക്ക് മുന്നേ ക്ലോസ് ചെയ്ത് കളയണം, പ്രീ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ 2% പ്ലസ് GST അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് ആണ് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടിൻ്റെ. അപ്പോൾ അതാണ് നമ്മുടെ പ്രീ ക്ലോസ് ചെയ്യാനുള്ള ചാർജ്. പിന്നെ ലേറ്റ് ചാർജ് എന്ന് പറയുന്നത് 24% ആണ് ഔട്ട്സ്റ്റാൻഡിങ് ആനുവൽ EMI 24% ആണ് ലേറ്റ് ഫീ, അതായത് നമ്മൾ ഇൻ കേസ് തെറ്റി റീപേ ചെയ്യുമ്പോൾ അവർ 24% ആയിരിക്കും വരിക. അതേപോലെ ബൗൺസ് ചാർജിന് പെർ ബൗൺസിന് 750 rupees ആണ് ബൗൺസ് ആവുന്നതിന് ചാർജായിട്ട് അവർ വാങ്ങിക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള പേഴ്സണൽ ലോൺ ഡീറ്റെയിൽസ്. അപ്പോൾ ആർക്കെങ്കിലും യെസ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബാക്കി സ്റ്റെപ്സൊക്കെ നമ്മുടെ യെസ് ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ്സ് തന്നെ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തോളും. നിങ്ങൾ വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല, അവർ തന്നെ ഫോളോ അപ്പ് ചെയ്തോളും. നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യാം. 60 സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ എലിജിബിലിറ്റി അവിടെ നിന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളും ഫോളോ അപ്പ് ഒക്കെ അവരവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തോളും. നിങ്ങൾക്ക് അവിടെ നിന്ന് എമൗണ്ട് അവർ ശരിയാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, നമ്മുടെ യെസ് ബാങ്കിൻ്റെ പേഴ്സണൽ ലോണിനെ പറ്റിയിട്ടാണ് വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓടത്തേക്ക് വീഡിയോ കൊണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.